നമസ്കാരം. കൂടിക്കാഴ്ചയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ഒരുപാട് മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ക്യാപ്റ്റൻ കെ അരവിന്ദാക്ഷൻ പിള്ള. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതോടെ തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് ആമുഖമായി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ INS അതുൽ എന്ന യുദ്ധ കപ്പലിൻ്റെ കമാൻഡിംഗ് ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സാർ, നമസ്തേ. കൂടിക്കാഴ്ചയിലേക്ക് നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞു താങ്കൾ ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന്. ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചുരുങ്ങിയ ചില വാക്കുകളിൽ അങ്ങയെ പരിചയപ്പെടുത്താനും എനിക്ക് കഴിയാതെ പോയത്. അങ്ങയെക്കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ അറിയുമ്പോൾ അങ്ങ് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും അങ്ങയെക്കുറിച്ച്? ഞാൻ 1968 ഇന്ത്യൻ നേവിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചേർന്നു. 71 യുദ്ധത്തിൽ പങ്കെടുക്കാൻ മഹാഭാഗ്യം ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാൻ സബ്മറീൻ ഹാരുൺ അത് ബോംബെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന മാർഗത്തിൽ അതിനെ നേരിടാനും അതിനെതിരായിട്ട് ഡെപ്ത് ചാർജ് ഉപയോഗിച്ച് അതിനെ തുരത്തി ഓടിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഷിപ്പ് ടെക്നോളജിയുടെ ഹെഡായിട്ട് വന്നു. നമ്മുടെ അച്യുത മേനോൻ, എം എൻ ഗോവിന്ദൻ നായർ, ടി വി തോമസ് ഇവരും 3 പേരുമായിരുന്നു എന്നെ ഇൻ്റർവ്യൂ നടത്തി അതിന് നിയമിച്ചത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് യുനെസ്കോയിലേക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി. ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് പഠിക്കാൻ നോവയിൽ ചെന്നു. അപ്പോൾ നോവയിൽ ചെന്ന് പഠിക്കുന്ന കാലത്ത് അവിടെ വെച്ച് സ്കീയിങ്, മഞ്ഞ് കാണുന്നത് അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ സ്കീയിങ് അവിടെ വെച്ച് തന്നെ പഠിച്ചു. എന്തായാലും തിരിച്ചു വരുമ്പോൾ 26 രാജ്യങ്ങളും പങ്കെടുത്ത സ്കീയിങ് ഗോൾഡ് മെഡലും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്ന ഏക സ്കീയിങ് ചാമ്പ്യനാണ് ഞാൻ. തിരിച്ചു വന്നു. യുനെസ്കോയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു. ട്രെയിൻമാർ പ്രോജക്റ്റിലായിരുന്നു. 40 രാജ്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് കുടുങ്ങിപ്പോയ കപ്പലുകളെ മോചിപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിന് അഡ്മിറൽ നന്ദ ക്ഷണിച്ച പ്രകാരം ഞാൻ ചെന്നു. പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. ബന്ധപ്പെട്ടു, സംസാരിച്ചു. ഞാൻ നൽകിയ ഒരു പദ്ധതി പ്രകാരം ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. അപ്പോൾ അതിനുശേഷം സിംഗപ്പൂർ പോർട്ടിൻ്റെയും അവിടുത്തെ കൺസൾട്ടൻ്റായിട്ടും അവിടുത്തെ പോളിടെക്നിക്കിലെ ലെക്ചറായിട്ടും എനിക്ക് നിയമനം കിട്ടി. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനും കൂടെ അവസരം കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിലെത്തി. നന്ദിയോട് പഞ്ചായത്ത് മെമ്പറായി. കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി വരെയായി. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ പ്ലാനിംഗ് ബോർഡിലും മെമ്പറായിരുന്നു. അപ്പോൾ കുറച്ചു കാലം അതിനുശേഷം വീണ്ടും എനിക്ക് സിംഗപ്പൂരിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ അങ്ങ് വീണ്ടും അങ്ങോട്ട് പോയി. തിരിച്ചു വന്നത് മോഡി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അപ്പോൾ ഞാൻ മോഡിയുടെ ആ ഒരു പ്രവർത്തന ശൈലിയും പ്രഭാവവും കണ്ടിട്ട് ഞാൻ ബി ജെ പിയിൽ ചേർന്നു. അപ്പോൾ അതിനുശേഷം ബി ജെ പി പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഞാൻ ഹിന്ദു സേവാ സമാജ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഏതാണ്ട് 100 പദ്ധതികൾ
കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 69 പദ്ധതികൾ മത്സ്യമേഖലയിലുണ്ട്, 40 പദ്ധതികൾ കാർഷിക മേഖലയിലുണ്ട്, 20 പദ്ധതികൾ നമ്മുടെ വ്യവസായ മേഖലയിലുണ്ട്. ഇതിനൊക്കെ ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഏതായാലും 5 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഒരു സേവനം, സേവനം മാത്രമല്ല പല മേഖലകളിലായിട്ടാണ് അങ്ങയുടെ ഒരു പ്രവർത്തന ഇത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാർത്താ പ്രാധാന്യം, അങ്ങയെക്കുറിച്ചൊരു വാർത്താ പ്രാധാന്യം വരുന്നത് അങ്ങ് രചിച്ച ഒരു ബുക്കിൻ്റെ പേരിലാണ്, ഭരണത്തിലേക്ക് ഒരു വഴികാട്ടി എന്ന് പറഞ്ഞൊരു ബുക്ക്. ശരിക്കും ഈ ഒരു ബുക്ക് രചിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം അതെന്താണ്? ഞാൻ 1952 ആറാമത്തെ വയസ്സിലാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. അതെനിക്കൊരു പാഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സർവീസിലിരിക്കുമ്പോൾ പോലും എപ്പോഴും ഇലക്ഷൻ വന്നാലും ലീവെടുത്ത് ഇവിടെ വന്ന് ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഏറ്റവും അവസാനം 2020 ഇലക്ഷൻ, 20 ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പം നടന്ന ഇലക്ഷൻ ഡിസംബർ, അതിലും പങ്കെടുത്തു. അപ്പോൾ ഞാൻ കണ്ടത് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ എന്നുള്ള നമ്മുടെ പട്ടാളത്തിൽ പറയും. അപ്പോൾ അതുപോലെ ഒരു പുസ്തകം ഇവിടെ ഇല്ല. ഓരോരുത്തരും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നവരും അവരുടെ വ്യക്തിത്വം അനുസരിച്ച് അവർ ചെയ്യും, അടുത്ത തവണ വേറൊരാളായിരിക്കും വരുന്നത്, അപ്പോൾ അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബൂത്ത് തലത്തിലെ പ്രവർത്തകൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും താഴത്തെ ലെവൽ. അപ്പോൾ ഒരു ബൂത്തിലെന്ന് പറഞ്ഞാൽ 1000 വോട്ടർ കാണും, ഏതാണ്ട് 300-നടുത്തുള്ള വീടുകൾ കാണും. അപ്പോൾ അവിടെ 2-3 പ്രവർത്തകരുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അവർ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സമ്പർക്കം പുലർത്തണം, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ നമ്മൾ അവതരിപ്പിക്കണം, എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ 87 മുതലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ടിൻ്റെ ശതമാനം വിശകലനം ചെയ്ത് കമ്പ്യൂട്ടറിൽ, ഞാൻ കമ്പ്യൂട്ടറും ഒരു 69 മുതൽ കമ്പ്യൂട്ടറിൻ്റെ എക്സ്പെർട്ടാണ്. അപ്പോൾ വിശകലനം ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിൽ രചിച്ച മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ്. ഇത് ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി രചിച്ചതാണോ, എല്ലാ കേരളത്തിലെ എല്ലാ പാർട്ടികൾക്കും ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കാവുന്നതാണോ? ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ലക്ഷ്യമിടുന്നത് BJP എന്ന പാർട്ടി, NDA എന്ന പാർട്ടിക്ക് വേണ്ടി, എന്ന അലയൻസിന് വേണ്ടിയാണ്, BJP പ്രത്യേകിച്ചും. അവിടെ തന്നെയാണ് നമ്മുടെ അടുത്ത ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി. കാര്യം കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഏറെക്കുറെയും BJPയുടെ ഒരു ആധിപത്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്രാപ്യമെന്ന് കരുതിയ ത്രിപുരയും ബംഗാളുമൊക്കെ BJPയുടെ പരിധിയിലുള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേരളം ഇപ്പോഴും ഒരു തീണ്ടാപ്പാട കലയാണ് BJPക്ക്. അത് കഴിഞ്ഞ ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ശബരിമല വിഷയമൊക്കെ ഇത്രയും കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് പോലും ഭരണം വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇടത് വലത് മുന്നണികൾക്ക് മറ്റ് UDFനും LDFനുമായി പോകുന്ന ആ ഒരു തുടർച്ച, ഭരണ തുടർച്ച, ഇവിടെ നടന്നു വരുന്ന ആ തുടർച്ച, അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലായാലും ഒക്കെ കണ്ടതാണ്. ഇപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒക്കെയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. എന്തുകൊണ്ടാണ് BJPക്ക് ഇനിയും കേരളം ഈ പറഞ്ഞതുപോലെ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രവർത്തനം. നമുക്കറിയാം ഏതാണ്ട് 95% മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളും പ്രിൻ്റ് മാധ്യമങ്ങളും എല്ലാം BJPക്കെതിരാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ BJPക്ക് അനുകൂലമായിട്ട് അവർ പ്രവർത്തിക്കില്ല, അത് പ്രതീക്ഷിക്കരുത്. മറ്റൊരു പ്രശ്നം അതാണ്, ഒരു പ്രശ്നം. രണ്ടാമത്തത് ഇതിനെ എങ്ങനെ മറികടക്കണം, ഇതിന് മറികടക്കാൻ മാർഗം, അതാണ് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരിട്ടുള്ള സമ്പർക്കം കൊണ്ട് മാത്രമേ പറ്റൂ. ആ നേരിട്ടുള്ള സമ്പർക്കത്തിന് വ്യക്തമായ ഒരു രൂപരേഖ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ആര് ചെയ്യണം, ആരെന്തൊക്കെ ചെയ്യണം. അപ്പോൾ ബൂത്ത് ലോകത്തിൽ 3 നാമധാരികളായ പ്രവർത്തകർ വരാറുണ്ട് BJPക്ക്. അവരോരോരുത്തരും എന്ത് ചെയ്യണം എങ്ങും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. രണ്ടാമത് നമ്മൾ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ, ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ മാത്രം നമ്മുടെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഇവിടെ BJP ജയിക്കും. ഇത് 2015 ഞാനൊരു രൂപരേഖയായിട്ട് BJP സമർപ്പിച്ചു, നടപ്പിലാക്കിയില്ല. 2016 ശ്രമിച്ചു, നടന്നില്ല. 18 ശ്രമിച്ചു, 19 ശ്രമിച്ചു, 20 ശ്രമിച്ചു, നടന്നില്ല. ഇപ്പോൾ എന്തായാലും ഹിന്ദു സേവാ സമാജ് അവരുടെ നേതൃത്വത്തിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്.
അപ്പോൾ 21-ൽ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാകും എന്നാണോ അദ്ദേഹം? തീർച്ചയായും നടപ്പാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടി നേതൃനിരയിൽ നിന്ന് ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? നേതൃനിരയിൽ ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള മിക്കവാറും നേതാക്കളെ നേരിട്ടറിയാൻ ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് BJP ഓഫീസിൽ തന്നെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ചാർജാണ്. ഒരു ദിവസം ഒരു 10 പേരെങ്കിലും നമ്മൾ കാണാൻ വരും. പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ, പ്രത്യേക മുദ്രാ ലോൺ, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പുതിയ പദ്ധതികൾ, ഏതാണ്ട് 316 പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് 60 മണ്ഡലങ്ങളിൽ ഈ മണ്ഡലം പ്രസിഡന്റുമാരെ ക്ഷണിച്ച് ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലും മലബാർ മേഖലയിലാണ്. തിരുവനന്തപുരം, കൊല്ലം ഇതുവരെ ഒരു ക്ലാസ് പോലും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഗൗരവമായിട്ട് നടത്താൻ തീർച്ചയായും മുന്നേറ്റമല്ല ഭരണത്തിൽ എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ മാധ്യമങ്ങൾ BJP എതിരാണ്. അതുകൊണ്ടാണ് BJP സംബന്ധിച്ച നിരവധി ഗോസിപ്പ് തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വരുന്നുണ്ട് ഡെയിലി. പക്ഷേ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളുമുണ്ട്. നമുക്കറിയാം ഈ ഗ്രൂപ്പിസം ഇന്ന് BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണെന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ് ചില നേതാക്കളുടെ പ്രസ്താവനകളും മറ്റുമൊക്കെ. ശരിക്കും BJP അകത്തൊരു ഗ്രൂപ്പിസം ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു, ഞാൻ 7 മുഴുവൻ സമയം പ്രവർത്തകനാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിസം എനിക്ക് ബോധ്യമായിട്ടില്ല. ഇപ്പോൾ ഞാൻ BJP വരുന്നതിന് മുമ്പ് CPMലായിരുന്നു ഞാൻ 60 പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്രയും ഗ്രൂപ്പിസം BJPയിൽ ഇല്ല എന്നാണ്. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് എല്ലാ പാർട്ടിയിലും, പാർട്ടിക്കകത്ത് ജാതിയുണ്ട്, ജാതിക്കകത്ത് പാർട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പിസം ഉള്ളതായിട്ട് എനിക്കിന്നുവരെ തോന്നിയിട്ടില്ല. ഈ മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ താങ്കൾ ഇന്ദിരാഗാന്ധിയോട് പ്രവർത്തിച്ച ഒരു പരിചയം പറഞ്ഞു. അപ്പം അന്നത്തെ ഒരു നയതന്ത്ര സമീപനമുണ്ട്. ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് നമ്മൾ സ്വീകരിച്ചിരുന്നത്, ഇപ്പോൾ പാകിസ്ഥാനായിട്ടായിരുന്നാലും ചൈനയായിട്ടായിരുന്നാലും അന്ന് സ്വീകരിച്ച ചില നിലപാടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം മറ്റ് ഈ പറഞ്ഞ പാകിസ്ഥാനും ചൈനയും ഒക്കെ തന്നെ ഇന്ത്യയെ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രധാനമന്ത്രിമാരുടെയും ശൈലികൾ വളരെ അടുത്ത് നിന്ന് കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങ്. അപ്പോൾ അങ്ങക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു വ്യത്യാസം എന്താണ്? ഈ രണ്ടുപേരും സ്വീകരിച്ച ഒരു നയസമീപനത്തിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ ഇവർ ഇന്ത്യയെ ഇന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയെ അവരൊരു ഭീതിയോടെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? തീർച്ചയായും ഞാൻ യുദ്ധത്തിൻ്റെ ചരിത്രം, അലക്സാണ്ടർ മുതൽ ഇന്നുവരെയുള്ള യുദ്ധത്തിൻ്റെ ചരിത്രം പഠിച്ചു പഠിപ്പിച്ച ആളാണ്. 62 ചൈനയുടെ മുമ്പിൽ നമ്മൾ നിരുപാധികം മുട്ടുകുത്തി ഇഴയേണ്ട അവസ്ഥ വന്നു. 2000 km² നമുക്ക് നഷ്ടമായി. നേരെ മറിച്ച് നമ്മുടെ 65 ഇലക്ഷനിൽ നമ്മൾ വിജയിച്ചു, യുദ്ധത്തിൽ വിജയിച്ചു. പക്ഷേ പ്രാദേശികമായിട്ട് നമുക്കൊരു നേട്ടവും അതിൽ ഉണ്ടായില്ല. നമുക്കറിയാം ശാസ്ത്രീയ നിർബന്ധിച്ച് പിടിപ്പിച്ചോ പിടിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് നമ്മൾ 71 യുദ്ധത്തിൽ അങ്ങനെയല്ല, നമ്മൾ പൂർണ്ണമായ യുദ്ധത്തിൽ വിജയിച്ചു. നമ്മുടെ രണ്ട് വ്യക്തമായ വിജയം, 3 ഒന്ന് ബംഗ്ലാദേശ് സെപ്പറേറ്റ് ചെയ്ത കാര്യം, 2 ലാഹോറിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ ഇന്ത്യൻ ആർമി എത്തി. നമ്മളൊരു പീരങ്കി ഉണ്ട അയച്ച, പീരങ്കി കൊണ്ട് മാത്രം ലാഹോറിനെ തകർക്കാം, അവർ കീഴങ്ങാൻ റെഡിയായിരുന്നു, ആ വിധം വരെ എത്തി. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഫുൾ സ്റ്റാപ്പ് ഇട്ടത്, തിരിച്ചു പോരാൻ പറഞ്ഞു. ലാഹോർ നമ്മുടെ കയ്യിലായിരുന്നെങ്കിൽ, 1 കയ്യിലായിരുന്നെങ്കിൽ, നമ്മൾ പറയുന്നിടത്ത് പാകിസ്ഥാൻ ഒപ്പിട്ടേനെ, കാശ്മീർ പ്രശ്നം അന്ന് തീർന്നേനെ. 1. 2. 90,000 നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അന്ന്. 90,000 ഇത് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു യുദ്ധത്തിലും 90,000 ഒരു രാജ്യവും പിന്നെ തടവുകരായിട്ട് എടുത്തിട്ടില്ല. അവരെ വെച്ചുകൊണ്ട് നമുക്ക് ബാർഗിൻ ചെയ്യാം. പാകിസ്ഥാനിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ബാർഗെയിൻ പോയിൻറ്റും നശിപ്പിച്ച് കളയുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. ഈ ഒറ്റ കാര്യം കൊണ്ട് അന്ന് നമ്മുടെ വരച്ച വരയിൽ പാകിസ്ഥാനെ കൊണ്ട് പിടിക്കാമായിരുന്നു. പക്ഷേ മോഡി വന്നതിന് ശേഷം വലിയ മാറ്റമാണ്. കാരണം
മോഡിയെ കൊണ്ട് ഒരു വിധത്തിലും അവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. ഇത് പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷാരഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഭരിക്കുന്ന മോഡിയാണ്, ഓർമ്മിച്ചുകൊള്ളുക എന്ന് അവർ വിദ്ധേയം വീണ്ടും വീണ്ടും പറയുന്നു. മറ്റൊന്ന്, ലോകത്തിൽ നിന്ന് ഞാൻ ഒരു വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, മോഡി വരുന്നത് 2014 വരെ ഏത് എയർപോർട്ടിൽ ചെന്നാലും നമ്മുടെ ഇന്ത്യക്കാരെ വളരെ നികൃഷ്ടമായിട്ടാണ് പെരുമാറിയിരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സിനിമാ താരങ്ങൾ, മുൻ പ്രസിഡൻറ്റിനെ, പിന്നെ മന്ത്രിമാർ ജോർജ് ഫെർണാണ്ടസിന്, അബ്ദുൽ കലാമിന്, ഇവരെയൊക്കെ എയർപോർട്ടിൽ വെച്ച് മുണ്ടഴിച്ച് എല്ലാം മുണ്ടും തുണി ഒഴിഞ്ഞാണ് പരിശോധിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ മാറ്റം വന്നു. മോഡി പ്രധാനമന്ത്രിയാ, അതിനുശേഷം ലോകത്തേത് എയർപോർട്ടിൽ ചെന്ന് നമ്മൾ ഇന്ത്യൻ എയർപോർട്ട് കാണിച്ചാൽ നമുക്കൊരു സല്യൂട്ടോടുകൂടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതൊരു വമ്പിച്ച മാറ്റമാണ്. 40 വർഷമായിട്ട് ലോകം ചുറ്റുന്ന എനിക്ക്, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് ബോധ്യപ്പെടും. വലിയ മാറ്റം. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതിരോധ മേഖലയിലും നമ്മുടെ ആഭ്യന്തര മേഖലയിലുമൊക്കെ ഈ പറഞ്ഞ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റ് മേഖലകൾ, ഇന്ത്യ ഒരു വികസനത്തിൻ്റെ പാതയിലാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും എന്തൊക്കെ രീതിയിലുള്ള ഒരു നേട്ടങ്ങളാണ് അങ്ങ് ഒന്ന് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? തീർച്ചയായും അത് നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1901 ലോക മഹായുദ്ധ കാലത്തിന് മുൻപ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിലെ 6-ാമത്തെ ശക്തിയായിരുന്നു. അന്ന് നമ്മൾ വിദേശാധിപത്യത്തിലായിരുന്നെങ്കിൽ പോലും മൊത്തത്തിലുള്ള നമ്മുടെ GDP ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ അന്ന് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കാണുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ മൊത്തം വരുമാനവും GDP നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ 6-ാമത്തെ സ്ഥാനം നമുക്കുണ്ടായിരുന്നു. 1921 $1 സമം 1 രൂപയായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി മോഡി വന്നതിന് ശേഷമാണ് നമുക്കൊരു ലക്ഷ്യബോധം തന്നെ ഉണ്ടായത്. അതായത് ഇപ്പോഴത്തെ ലക്ഷ്യബോധം തന്നെ $1 വരെ നമ്മുടെ റുപ്പിയുടെ വില മൂല്യം വർദ്ധിപ്പിക്കണമെന്നാണ്. അത് സാധിക്കും എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ഈ വർഷം, ഇന്നലെയും നമ്മൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, അത് ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യയെക്കുറിച്ചുള്ള വിശ്വാസമാണ് അത് കാണിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മുടെ വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ വരുന്ന വർഷം 2021 വളർച്ച GDP ഗ്രോത്ത് റേറ്റ് 11.5%. രണ്ടാം സ്ഥാനത്ത് വരുന്ന ചൈന 8.5%. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെല്ലാം മൈനസ്, ജപ്പാൻ മൈനസ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡിനെ പ്രതിരോധിച്ചതിന് ശേഷം ഈ 11.5% വളർച്ച നേടുന്നത് ഒരാൾ അപൂർവമായ ഒരു സംഗതിയാണ്. അതിന് ഒറ്റ കാരണം നമ്മുടെ മോഡിയുടെ വികസന പദ്ധതികളാണ്. അതിനെക്കുറിച്ച് ഈ 100 പദ്ധതികളെക്കുറിച്ച് പറയാൻ പറ്റും, സമയക്കുറവുകൊണ്ട് ഞാൻ പിന്നീട് വേണമെങ്കിൽ ഓരോ പദ്ധതികളെക്കുറിച്ചും വിശദമായിട്ട് പറയാം. ഇതോട് ചേർത്ത് പറയുമ്പോൾ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ വാർത്തകൾ കണ്ട ഒരു കാര്യമാണ് ഈ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. അതുവഴി ഈ ആയുധങ്ങളുടെ കയറ്റുമതി, ഇപ്പോൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന, ഇന്ത്യയുടേതായ, ഇന്ത്യ വികസിപ്പിക്കുന്ന ആയുധങ്ങൾ പോലും ഇവിടുന്ന് കയറ്റുമതി ചെയ്തു തുടങ്ങി. അതിലൊരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ തന്നെ നോക്കിക്കാണുമ്പോൾ ഇതിൻ്റെ ഒരു ദീർഘ സാധ്യതകൾ എന്തൊക്കെയാണ് സമീപ ഭാവിയിൽ? ഇത് വളരെയധികം സാധ്യതകളാണ്. അതായത് ഇപ്പോൾ ഏറ്റവും നമുക്ക് അഭിമാനമായിട്ട് പറയാം, അമേരിക്ക, USA ലോകത്തിലെ നമ്പർ 1 ശക്തി നമ്മുടെ തേജസ് എയർക്രാഫ്റ്റിൻ്റെ ഒരു സ്ക്വാഡ്രൺ ഓർഡർ ചെയ്തിരിക്കുകയാണ്, അവരുടെ ട്രെയിനിങ്ങിനാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റിലുള്ള വിശ്വാസം കൊണ്ടാണ് അവരത് ഓർഡർ ചെയ്യുന്നത്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് അവിടെ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേരാണ് മോശമാകുന്നത്. അത്രത്തോളം സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് അവരത് വാങ്ങിയത്. ഇനി ഈ തേജസ് എയർക്രാഫ്റ്റിൻ്റെ അത് നമ്മൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷമായി. അതിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്താണെന്നുള്ള അഭിമാനപൂർവ്വം നമുക്ക് പറയാം, നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് A2Z നമ്മൾ ഡിസൈനാണ്. ഇത് വേറെ ആരുടെയും ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ A2Z നമ്മൾ ഡിസൈൻ ചെയ്ത ഈ എയർക്രാഫ്റ്റ് ഇവിടെ വരുന്നതോടുകൂടി ഇപ്പോൾ UAE, സൗദി അറേബ്യ, ഫിലിപ്പീൻസ്, പിന്നെ ഇൻഡോനേഷ്യ, ബ്രസീൽ, പിന്നെ തായ്ലൻഡ്, ഇത്രയും രാജ്യങ്ങൾ ഉടൻ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കാലഘട്ടമാണ് നമുക്കറിയാം. ഒന്ന്, 1968 നമ്മുടെ പട്ടാളം യുദ്ധത്തിന് പോകുമ്പോൾ .303 റൈഫിൾ, ബോൾട്ട് ആക്ഷൻ റൈഫിൾ, അന്ന് നമ്മൾ ഓരോ ബുള്ളറ്റ് വെച്ചിട്ട് കൈകൊണ്ട് അടിക്കണം,
അത് വെച്ചാണ്. ചൈനീസ് പട്ടാളം വന്നത് ഓട്ടോമാറ്റിക് വെപ്പണുമായിട്ട് കലാസ്നിക്കോ റൈഫിളുമായിട്ടാണ് വന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അന്ന് കൃഷ്ണമേനോനാണ് ആദ്യമായിട്ട് ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്നു നമ്മുടെ വൈജയന്ത ടാങ്ക്, നമ്മൾ ഒരു പീരങ്കി ഡിസൈൻ ചെയ്തു, ഒരു ജീപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു, പിന്നെ അതുപോലെ റൈഫിളും ഡിസൈൻ ചെയ്തു. പക്ഷേ അതിനുശേഷം കൃഷ്ണമേനോനെ ആ ഒറ്റക്കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നെ പറഞ്ഞയച്ചു, ഒതുക്കിക്കളഞ്ഞു. അതിനുശേഷം മേക്ക് ഇൻ ഇന്ത്യ സ്കീമേ തീർന്നു. അതിനുശേഷം ഇപ്പോൾ മോഡി വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല നമ്മളെ നേവൽ ഫ്രിഗേറ്റ്സ്. അപ്പോൾ ഇന്ത്യ ഒരു അത്യാധുനിക ഫ്രിഗേറ്റ്സ് നമ്മൾ മസകാണ്ടാക്കി തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയോടൊപ്പം കിടന്ന് നിൽക്കുന്നതാണ്. ഇതിൻ്റെ ചിലവ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക ഉണ്ടാക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 60% കോസ്റ്റേ വരും. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, നൈജീരിയ, ഖാന, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും ഈ ഷിപ്പും എയർക്രാഫ്റ്റും ഇന്ത്യയിൽ നിന്ന് വാങ്ങാനാണ് സാധ്യത. ഇത് വമ്പിച്ച പിന്നെ എയർക്രാഫ്റ്റ് കാരിയർ നമ്മൾ കൊച്ചിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനാരും ഉടനെ ഓർഡർ വരില്ല. പക്ഷേ പ്രത്യേകിച്ചും തേജസ് എയർക്രാഫ്റ്റിനും ഈ നമ്മളെ ഫ്രിഗേറ്റ്സിനും വമ്പിച്ച ഓർഡറുകൾ വരാൻ പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലെ ആത്മനിർഭർ ഭാരത്, അത് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. സാക്ഷാത്കരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ ചന്ദ്രയാൻ വന്നപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രയാൻ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഹോളിവുഡ് മൂവി, ആ ഒരു മൂവി ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് നമ്മൾ ചന്ദ്രയാൻ സ്കീം നടത്തിയത്. ഇപ്പോൾ ഈ റോക്കറ്റ് വിക്ഷേപത്തിൽ, നമ്മുടെ സാറ്റലൈറ്റ് വിൽക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ചാർജ് ചെയ്തത് നമ്മൾ ഇന്ത്യയാണ്. അപ്പോൾ ഈ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പിന്നെ പദ്ധതി, ഈ ആത്മനിർഭർ ഭാരത്, ഇതുകൊണ്ടൊരു വമ്പിച്ച മാറ്റം നമുക്ക് സാധ്യതയിൽ വരാൻ പോവുകയാണ്. ഈ ഇപ്പോൾ നമ്മൾ ഈ ബുക്കുമായി സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമുക്കറിയാം, പൊതുവേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്ന തീവ്രവാദവും അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും നമ്മളെ കേരളം സമാധാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും നമ്മളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ വന്നു തുടങ്ങി. അതിൻ്റെ പല ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലവ് ജിഹാദ് ഒരു വശത്ത്, മറുവശത്ത് ഈ ഹലാൽ യുദ്ധം മുറുകുന്നു. ഇതൊക്കെ തന്നെ സമീപഭാവിയിൽ ഇവിടെ മറ്റൊരു തരത്തിൽ വിധ്വംസക ശക്തികൾക്ക് അടിപ്പെടാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണെന്നുള്ളത് നമ്മുടെ വാർത്താമാധ്യമങ്ങൾ പറയുന്നുണ്ട്. അങ്ങ് ഈ കാര്യത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? തീർച്ചയായും. എനിക്കിപ്പോൾ 77 വയസ്സായി. ഏതാണ്ട് നമ്മൾ 50s ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാട് മുസ്ലിങ്ങളായിരുന്നു. ഞങ്ങൾ ഒരു പാത്രത്തെ കഞ്ഞി കുടിച്ച് വളർന്നവരാണ്. ഒരു വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും അന്നുള്ളവർ കാണും. ഇപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ അത്രയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പക്ഷേ എൻ്റെ പ്രായക്കാരെ ചെറുമക്കൾ, ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർ, അവർ നമ്മൾ വേറൊരു വിധത്തിലാണ് അവർ പെരുമാറുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു? ഇതിൻ്റെ കാരണം ഈ മാറ്റം വന്നത് നമ്മൾ എൻ്റെ ഒരു പടം, ഞാൻ ലോകം മുഴുക്ക ഇന്ന് ഏതാണ്ട് 1980 ശേഷമാണ്. 1980 നമ്മൾ ലോകത്തെങ്ങും, ഇവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇറാഖ്, ഇറാനിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്ത് വലിയ സ്വീകരണമാണെന്നറിയാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ 1980 ആയത്തുള്ള ഖുമൈനി അവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഈ ഒരു പുതിയ ഒരു തരംഗം. അതിൻ്റെ പിന്നിലാരാണ്? ഇസ്ലാമിക് ബ്രദർഹുഡ് ആണെന്നാണ് കേൾക്കുന്നത്. ആയത്തുള്ള ഖുമൈനി ആണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ബോധ്യമുള്ളത്, ഇന്തോനേഷ്യയെ പോലെയുള്ള രാജ്യത്തിൽ അന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് ഇന്തോനേഷ്യയിൽ തന്നെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന പരമേശ്വരൻ എന്ന് പറയുന്ന ഇന്ത്യൻ രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹം 58-ാമത്തെ വയസ്സിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ വിവാഹത്തിൻ്റെ ഒരു കണ്ടീഷൻ പിന്നെ ഇദ്ദേഹം ഇസ്ലാം ആവണം എന്നായിരുന്നു. അദ്ദേഹം ഹിന്ദു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇസ്ലാം ആകുന്നതിന് ഒരു മനപ്രയാസമില്ല. അദ്ദേഹം പറ്റിയെന്ന് പ്രഖ്യാപിച്ചു. ഇന്നു പോലും നമ്മുടെ രാജ്യം മുഴുക്കൽ ഇസ്ലാമാണ് എന്ന് പ്രഖ്യാപിച്ചത് അത് 1514 ആ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ 1980 ഏതാണ്ട് ഇന്തോനേഷ്യയിൽ നമ്മൾ ഹിന്ദു സംസ്കാരം, വിവാഹത്തിന് പോലും മാലയിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. ആ ഹിന്ദു രാമായണം, ഗരുഡനെ പൂജിക്കുക, ഹനുമാനെ പൂജിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തു. പേരിന് മാത്രം ഇസ്ലാം, പക്ഷെ പേരുകൾ പോലും ഹിന്ദു, രത്ന, ശാരദ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷേ 1980 ശേഷമാണ് ഈ സന്നദ്ധ പ്രവർത്തകർ, പ്രത്യേകിച്ചും ഇറാനിൽ നിന്നും അറേബ്യയിൽ നിന്നും സലാഫി ഗ്രൂപ്പുകൾ, അവർ ഇന്തോനേഷ്യ പോലെ ലോകം മുഴുക്കെ പോയി അവരുടെ ആൾക്കാർ തന്നെ ഇന്ത്യയിലും വന്ന് ഈ മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇതിനെ ചെറുക്കാൻ, ഇത് കണ്ടുപിടിക്കാനും ഇതിനെ ചെറുക്കാനുമുള്ള ഒരു പദ്ധതിയും ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ്റോ ഇന്നുവരെയുള്ള ഗവൺമെൻറ്റോ, അതായത് ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നവരെ ആരും ശ്രമിച്ചിട്ടില്ല. ഈ കാര്യം ആരുടെയും ബോധമണ്ഡലത്തിൽ എത്തിയിട്ടുമില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങി മൂക്കിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്, മുങ്ങി ചാവേണ്ട ഒരവസരയുമെന്ന്. അപ്പോൾ ഹിന്ദു സമൂഹം പ്രതികരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. അതിന് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ കൂടെ ബേസിലാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പറയുന്ന രീതിയിലാണ് ബി ജെ പിയുടെ ഒരു പ്രവർത്തനമെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചേക്കാം? കേരളത്തിലെ ഇപ്പോൾ എൻ്റെ കണക്കനുസരിച്ച് 72 സീറ്റ് നേടി അധികാരത്തിലെത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ജനങ്ങൾ അവർക്ക് നമ്മൾ ഈ സംസാരിച്ച പ്രശ്നങ്ങളെല്ലാം ഈ അവസാന അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. പക്ഷേ തൊട്ട് മുമ്പുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കേരളം മറിച്ച് ചിന്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാര്യം ഒരു ഒരു എങ്ങനെ പോയാലും ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇടതുപക്ഷം പല സ്ഥലങ്ങളിലും ലീഡ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാനായി ഒരുങ്ങുന്നത്. മറുഭാഗത്ത് അറിയാലോ, ഇടത് വന്നു കഴിഞ്ഞാൽ അടുത്ത് യു ഡി എഫ് വരണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് മറുഭാഗത്ത് യു ഡി എഫ് പാളയം ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ ബി ജെ പി ഒരു മൂന്നാം മുന്നണിയായി മാറി എന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവും അവർക്കുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യവുമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ അടുത്ത മാസം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവിടെയാണ് ബി ജെ പിക്ക് അങ്ങ് 72 സീറ്റ് വരെ ലഭിക്കും എന്ന് പറയുന്നത്. അത് എന്ത് കാണുന്ന പ്രേക്ഷകർക്ക് അവർക്ക് സംശയം ഉണ്ടാവും, അങ്ങ് എന്തിൻ്റെ പിൻബലത്തിലായിരിക്കാം ഇത് പറയുന്നു എന്നുള്ളത്. അതെ, ഞാൻ ഈ 67 മുതലുള്ള കമ്പ്യൂട്ടറൈസ് ചെയ്ത എല്ലാ മണ്ഡലത്തിൻ്റെയും കണക്കുകൾ പഠിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ സാധ്യത ഞാൻ മിലിറ്ററി വാർ കോഴ്സിൽ യുദ്ധതന്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തയാളാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എം ബി എയുടെ കോഴ്സിലുമുണ്ട്, വാർ കോഴ്സിലുമുണ്ട്, വേറെ എങ്ങും ഇല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രത്യേകിച്ച് തന്ത്രമൊന്നുമില്ല, ഇത് വേണ്ടത് ചിട്ടയായ പ്രവർത്തനം മാത്രമാണ്. അപ്പോൾ സി പി എം ഞാൻ 60 കൊല്ലം ആ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തയാളാണ്. അവിടെ ചിട്ടയായ ഒരു പ്രവർത്തനമുണ്ട്, ആ പ്രവർത്തനം മറുഭാഗത്തില്ല. അത് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എലക്ഷൻ വോട്ട് എന്ന് പറയുന്നത് വൈകാരികമായ ഒരു പ്രതികരണമാണ്, വികാരപരമായിട്ടാണ്, അത് ലോജിക്കലല്ല. അതിന് ഏറ്റവും വേണ്ടത് സമ്പർക്കമാണ്. ആ സമ്പർക്കം ഇന്ന് നമ്മൾ എൻ ഡി എക്കോ ബി ജെ പിക്കോ ഇല്ല. അതുണ്ടാക്കിയാൽ തീർച്ചയായും ജയിക്കും. അതിനുള്ള എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയം, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, അത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങയുടെ പ്രവർത്തന ജ്ഞാനം വെച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. തത്വമയിയുടെ കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ അധ്യായത്തിൽ നമുക്ക് അതിഥിയായി ലഭിച്ചത് ക്യാപ്റ്റൻ കെ അരവിന്ദാക്ഷൻ പിള്ളയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.